സോ യൂട്യൂബിലും ഫേസ്ബുക്കിലെല്ലാം നിങ്ങൾ ഈ ഒരു പെൺകുട്ടിയെ കണ്ടു കാണും. ഇന്നലെ തൊട്ട് ഈ കുട്ടിയുടെ കുറെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇറങ്ങുന്നുണ്ട്. അപ്പം ഇതിനകത്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടി ഇന്നലെ ഏതോ ഒരു തിയേറ്ററിൽ എങ്ങാണ്ട്, എനിക്ക് തോന്നുന്നു ടോവിനെ കാണാനോ ടോവിനോട് കൂടെ സെൽഫി എങ്ങാണ്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പൊ അതിനകത്ത് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ടോവിനെ കാണാൻ വന്നേ കട്ട ഫാനിനെ കണ്ടോ എന്ന് ചോദിച്ചു. ഈ കുട്ടിയുടെ കൂടെ കുറെ പേര് നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, സെൽഫീസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഫേസ്ബുക്കില് അറിയാലോ, പിന്നെ ഫേസ്ബുക്കിന്റെ കാര്യം, ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തപ്പം കുറെ ചീത്തവിളി ബഹളം വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ കാണാറ്. കുറെ സദാചാര കുറെ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ കുറച്ച് രസകരമായിട്ടുള്ള കുറെ കമന്റ്സുകളുണ്ട്. സോ അതൊന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വായിച്ചു നോക്കാം. ഹണി റോസിന് ഭീഷണിയാകും. ആദ്യത്തെ കമന്റ്, എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലായല്ലോ എന്തെല്ലാം ഫ്രസ്ട്രേഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. കാര്യം പബ്ലിക്കിൽ വന്ന് എന്ത് ചെയ്യണം, എന്ത് കമന്റ് ഇടണം ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇപ്പൊ ഈ ഫേസ്ബുക്ക് കുത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കമന്റ്, കാണാൻ വന്നയാളെ കാണിക്കാൻ വന്നയാൾ. ഓക്കെ, ഇവരുടെയൊക്കെ ഈ ചിന്താഗതിയാണ്. കാര്യം ഇവര് പോയിട്ട് ഇവരുടെ കണ്ണിൽ വേറെ ഒന്നും പിടിക്കത്തില്ല. ഇവരുടെ കണ്ണിൽ ആദ്യമേ എന്ത് നെഗറ്റീവ് ഉണ്ടോ അത് പിടിച്ചിട്ട് അതിനകത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതിനകത്ത് എന്തെങ്കിലും കമന്റ് പറയാൻ പറ്റും, എന്തെല്ലാം അഭിപ്രായം പറ്റും. നല്ലത് കണ്ടു കഴിഞ്ഞാൽ കുറ്റമാണ്, ചീത്ത കണ്ടു കഴിഞ്ഞാൽ കുറ്റമായിട്ടുള്ള ഒരു കാലമാണിത്. അപ്പൊ ആൾക്കാരുടെ ക്വാളിറ്റിയാണ് മനസ്സിലാക്കുന്നത്. അടുത്ത കമന്റ്, ഇവൾക്ക് ഇതൊന്നും മനസ്സിലാവാതെയാണോ ആയിട്ടും അങ്ങനെ നടക്കാനായിരിക്കുമോ. ഓക്കെ, ഫേമസ് ആവാൻ ഇങ്ങനെ വന്നാൽ പറ്റും, എങ്ങനെ വന്നാൽ പറ്റും ആലോചിച്ചോളൂ. ഒരു ഈ പറയുന്ന ഒരു ഒറിജിനൽ ഐ ഡി എന്നൊക്കെയാണ് ഈ പല കമന്റ്സ് വരുന്നത്. ഞാൻ അവരുടെ ആരുടെയും പേര് കാണിക്കുന്നില്ല, വേറെ ഒന്നുമല്ല. ഇത് അവരുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഇവരുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കാട്ടി വലിയ മോശമാവത്തേയുള്ളൂ. ഈ പറയുന്ന ഇവർ കമന്റ്സ് ഇടുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു കാര്യമുണ്ട്, നമ്മൾ കമന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കാണും, അത് ഏത് പോസ്റ്റിന് ഇട്ടാലും. അടുത്തത്, ഒരു ഷോൾ ഇടാമായിരുന്നു. ഓക്കെ, അപ്പം ചേട്ടൻ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു ചേട്ടനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും വളരെ മോശം തന്നെ. കാര്യം ഇങ്ങനെയൊക്കെ ഇടുന്നതും ഇങ്ങനെയൊക്കെ പറയുന്നതിനെ പറ്റിയിട്ടൊന്നും എനിക്കൊന്നും പറയല്ല. കാര്യം ഒരു നമ്മുടെ ശരീരത്തിൽ എന്ത് ഡ്രസ്സ് വേണം, നമ്മൾ എങ്ങനെ നടക്കണം എന്ന് നാട്ടുകാരല്ല തീരുമാനിക്കുന്നത്, നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിന് കുറ്റവും കുറവും കണ്ട് ഇങ്ങനെ വന്നിരുന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാരോടൊന്നും ഒന്നും പറയാനില്ല. കാര്യം വളരെ മോശപ്പെട്ടൊരു പരിപാടിയായത്. കാര്യം മലയാളികൾക്കും കൂടെ ചീത്ത പേരുണ്ടാക്കുന്ന പരിപാടിയായി. കാര്യം ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ടീമുകളുടെ വിചാരം എന്തിട്ടാലും ചെന്ന് ചീത്ത വിളിക്കുക, എന്തിട്ടാലും ചെന്ന് പറയുന്ന ഒരു ഭയങ്കര കഴിവായിട്ടാണ് അവർ കാണുന്നത്. അവർ ഈ പറയുന്ന ഈ വീഡിയോസ് ഇടുന്നത് എല്ലാവരും അവർക്കെന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പോലെ തന്നെ കണ്ടന്റ് സെല്ലേഴ്സ് എന്ന് തന്നെ പറയാം. അതന്നെ അവർ മാക്സിമം കണ്ടന്റ് അവരെടുത്ത് അവർ സെല്ല് ചെയ്ത് നോക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ അവർ അതായിട്ടായിരിക്കും അവർ അങ്ങനെ അതിന്റെ രീതിയിലായിരിക്കും അവർ ചിലപ്പം വീഡിയോസ് ഇടുന്നതും അത് ആൾക്കാർ കാണുന്നതും. അവർക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം ഇതുപോലും മനസ്സിലാക്കാത്ത കമന്റ് ചെയ്യുന്നത്. സോ ഈ കുട്ടി ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഒരു പിടുത്തവും ഇല്ല, ആരോ ആയിക്കോട്ടെ. അപ്പം എന്തായാലും ഇത്രയാണ് നമ്മുടെ ആൾക്കാരുടെ ചിന്താഗതി എന്നെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.